കൊറോണ വൈറസ് ചാർജ് മുതൽ കോവിഡ് പത്തൊമ്പത് വരെ എന്താണ് കൊറോണ വൈറസ് ലോകത്ത് മുഴുവൻ പടർന്ന ഈ രോഗത്തിൻ്റെ കാരണം എന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ലോകത്താകമാനം വ്യാപിച്ചിരിക്കുന്ന കൊറോണ രോഗത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ചൈനയിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച മാരക വൈറസ് രോഗമാണ് കൊറോണ കൃത്യമായ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് മൂലം ഈ രോഗം ദിനംപ്രതി കൂടുതൽ ആളുകളിലേക്കും പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നു ലോകത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ പടർന്നു പിടിച്ച മൂന്ന് രോഗങ്ങൾക്ക് കാരണം കൊറോണ വൈറസാണ് മനുഷ്യൻ മൃഗങ്ങൾ പശികൾ തുടങ്ങിയ സസ്തനികളിൽ രോഗകാരണമാകുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ എന്നറിയപ്പെടുന്നത് ഗോളാകൃതിയിലുള്ള കൊറോണ വൈറസിന് ആ പേര് വന്നതിന് കാരണം അതിൻ്റെ പുറത്ത് സൂര്യരശ്മികൾ പോലെ തോന്നിക്കുന്ന തരത്തിൽ കാണുന്ന കൂർത്ത മുനകൾ ഉള്ളതുകൊണ്ടാണ് സാധാരണയായി ജലദോഷം മുതൽ അപകടകരമായ ന്യൂമോണിയയും ശ്വസന തകരാറും വരെ കൊറോണ വൈറസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നു കൊറോണ വൈറസ് മൂലം ലോകത്ത് ആദ്യമായി പടർന്നു പിടിച്ച രോഗമാണ് സാർസ് അഥവാ സിവിയർ അക്യൂട്ട് റെസിപ്പിറേറ്ററി സിൻഡ്രോം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ പടർന്നു പിടിച്ച രോഗമാണ് സാർസ് ചൈനയിൽ ആരംഭിച്ച സാർസ് കൊറോണ വൈറസ് എണ്ണായിരത്തിലധികം ആളുകളെ ബാധിക്കുകയും എഴുന്നൂറ്റി എഴുപത്തി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു കൊറോണ വൈറസ് മൂലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു രോഗമാണ് മെർസ് അഥവാ മിഡിൽ ഈസ്റ്റ് റെസിബറേറ്ററി സിൻഡ്രോം സൗദി അറേബ്യയിലാണ് മെർസ് കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏകദേശം ഇരുപത്തെട്ട് രാജ്യങ്ങളിലേക്ക് കൊറോണ വൈറസിൻ്റെ രണ്ടാമത്തെ രൂപമായ സാർസ് വ്യാപിച്ചു എന്നാണ് കണക്കാക്കുന്നത് മെർസ് കൊറോണ വൈറസ് മൂലം എണ്ണൂറ്റി അൻപത്തെട്ട് ആളുകൾ മരണമടഞ്ഞു മെർസ് രോഗം ക്യാമൽ ഫ്ലൂ എന്ന പേരിലും അറിയപ്പെടുന്നു കൊറോണ വൈറസ് മൂലം അവസാനം പടർന്നു പിടിച്ച രോഗമാണ് കോവിഡ് പത്തൊമ്പത് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്നാണ് ഈ രോഗം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തോടെയാണ് കൊറോണ വ്യാപനം ആരംഭിച്ചത് കോവിഡ് പത്തൊമ്പത് എന്ന് ലോകാരോഗ്യ സംഘടന പേരിട്ട കൊറോണ വൈറസ് ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലേക്കും തന്നെ വ്യാപിച്ചിട്ടുണ്ട് കൊറോണ വൈറസുകളുടെ ജിനോമിക് വലിപ്പം ഏകദേശം ഇരുപത്തി മുതൽ മുപ്പത്തി കിലോബസ് വരെയാണ് ബ്രോങ്കൈറ്റീസ് ബാധിച്ച പക്ഷികളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി കൊറോണ വൈറസ് എലി പട്ടി പൂച്ച ടർക്കി കുതിര പന്നി കന്നുകാലികൾ ഇവയെ ബാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സൂട്ടോണിക് എന്നാണ് ഇവയെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ വ്യാപിക്കുന്ന കോവിഡ് പത്തൊമ്പത് ജനിതക മാറ്റം വന്ന വൈറസ് എന്നാണ് കരുതപ്പെടുന്നത് വൈറസ് രോഗമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന അന്താരാഷ്ട്ര സ്ഥാപനമായ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓൺ ഷെയറിംഗ് ഓൾ ഇൻഫ്ലുവൻസ ഡേറ്റ എന്ന സംഘടന അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പടർന്നു പിടിച്ച സാർസ് കൊറോണ വൈറസിനോട് എൺപത് ശതമാനത്തോളം സാമ്യമുള്ളതാണ് ഇപ്പോഴത്തെ കോവിഡ് പത്തൊമ്പത് കൊറോണ വൈറസ് എന്നാണ് ലോകമെങ്ങും മാരകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് പത്തൊമ്പത് രോഗത്തിന് ഉടൻ തന്നെ പ്രതിരോധ മരുന്ന് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം